നമസ്കാരം. ഒരു കൊമേഴ്സ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം പ്ലസ് വൺ ഫസ്റ്റ് ഇയർ ബികോം ട്രേഡിംഗ് പ്രൊവിഷണൽ അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ്, അതാണ് പരീക്ഷ ചോദിക്കുന്ന മറ്റൊരു കമ്പൽസറി ചോദ്യം, പരീക്ഷയ്ക്ക് ഉറപ്പ് ചോദ്യമാണ്. 22 അഡ്ജസ്റ്റ്മെന്റ് ആണ് സാധനത്തിൽ ഉണ്ടാകുന്നത്. അതിൽ പരീക്ഷയ്ക്ക് ഒരു 3, 4, 5, 6, 7 വരെയൊക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കും. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും എങ്ങനെ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാവുന്ന ഏറ്റവും ആവശ്യം പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ടിപ്സ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അത് മാത്രം നോക്കിയാൽ മതി. ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് കയറുമ്പോൾ അതേപടി ചോദ്യം ഇവിടെ ഉണ്ടാവും, അതേപടി ഉത്തരം എഴുതുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്സ്, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഞാനുള്ള എക്സാമിനേഷന് വേണ്ടിയുള്ള ടിപ്സ് ആയിട്ടായിരിക്കും ഇവിടെ തരാൻ പോകുന്നത്. അപ്പം അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് വിളിക്കുന്നത്, ഒരു ഫിനാൻഷ്യൽ ഇയർ തീർന്നു കഴിയുമ്പം ചില എക്സ്പെൻസുകളോ ചില ഇൻകംസോ ഒക്കെ ട്രയൽ ബാലൻസിൽ ഉൾപ്പെടാതെ വന്നേക്കാം. ലാസ്റ്റ് മാസം സാലറി കൊടുക്കാനുണ്ടായിരുന്നു, സാലറി അല്ല എല്ലാ മാസവും 1st കൊടുക്കുന്നത്. അപ്പൊ December 31 അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ് ചെയ്തപ്പം 1st January സാലറി കൊടുത്തത്. അപ്പം പക്ഷേ ആ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിൽ പ്രിന്റ് ചെയ്ത് വെക്കണം, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷത്തെ യഥാർത്ഥ ചെലവ്, ഈ യഥാർത്ഥം എന്നുള്ളത് നിങ്ങൾ മനസ്സിലൂടെ അങ്ങ് പതിച്ചാൽ പിന്നെ എല്ലാം എളുപ്പമായി. യഥാർത്ഥ ചെലവ് പറഞ്ഞാൽ കൊടുത്തതും കൊടുക്കാനുള്ളതും കിട്ടിയതും കിട്ടാനുള്ളതും തീർന്നു, ഇത്രയേ ഉള്ളൂ അഡ്ജസ്റ്റ്മെന്റ്. അപ്പം ഒരു വർഷത്തെ യഥാർത്ഥത്തിൽ കൊടുത്ത തുകയും കൊടുക്കാത്ത തുകയും ലഭിച്ച ഇൻകവും ലഭിക്കാൻ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടായിട്ടും ലഭിക്കാതെ പോയതും. അപ്പം അതുകൊണ്ട് മനസ്സിൽ നമ്മൾ പതിക്കണം, യഥാർത്ഥ ചെലവും യഥാർത്ഥ വരവും ആയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസിന്റെ 16 പൂർത്തിയായി. അപ്പം നമുക്ക് ഓരോന്ന് നമുക്ക് കാണാം. ഈ സെഷനിൽ ഞാൻ 6 കവർ ചെയ്യാം. 1st ഐറ്റം എന്ന് വിളിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഫസ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക്, സിമ്പിളാണ് സംഭവം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വിൽക്കാതിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ട്രീറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ലാസ്റ്റ് ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ ലാസ്റ്റ് ഐറ്റം ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. അപ്പൊ എല്ലാ അഡ്ജസ്റ്റിംഗ് എൻട്രീസിനും 2 ഇഫക്റ്റ് ഉണ്ടാവും. കുട്ടികൾ പരീക്ഷ ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കണം, എല്ലാ അഡ്ജസ്റ്റിംഗ് എൻട്രീസിനും 2 ഇഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രിക്ക് മാത്രമേ ഉള്ളൂ ഒരു എഫക്റ്റ് ഉള്ളത്, ബാക്കി 21 ഐറ്റത്തിനും 2 ഇഫക്റ്റ് ഉണ്ട്. അത് ഒന്ന് ഇൽ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോട്ടാലസ് അക്കൗണ്ട്, ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോട്ടാലസ് അക്കൗണ്ടോ, പിന്നീട് ഡെഫിനറ്റ് ആയിട്ടും ബാലൻസ് ഷീറ്റിൽ. അപ്പൊ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ട്രയൽ ബാലൻസിന് പുറത്ത് അഡ്ജസ്റ്റ്മെന്റിലേ കാണത്തുള്ളൂ. കാണുമ്പോൾ മനസ്സിൽ പതിച്ചോണം, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ വലതുവശം ലാസ്റ്റ് ഐറ്റം ബാലൻസ് ഷീറ്റ് അസസ് സൈഡ്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ലാസ്റ്റ് ഐറ്റം ബാലൻസ് ഷീറ്റ് അസസ് സൈഡ്, വളരെ സിമ്പിൾ അല്ലേ. രണ്ടാമത് ഐറ്റമാണ് നമ്മൾ കാണാൻ പോകുന്നത്, അത് അഡ്ജസ്റ്റഡ് പർച്ചേസസ്. പ്ലസ് വണ്ണിൽ അങ്ങനെ കാര്യമായിട്ട് കാണാറില്ല, പക്ഷേ ഫസ്റ്റ് ഇയർ ബി കോമിന്റെ അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും കാണാറുണ്ട്. എന്താണ് അഡ്ജസ്റ്റഡ് പർച്ചേസ്? ഒരു ഫോർമുല ആണ്. ഫോർമുല ഇതിവിടെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂട്ടത്തിൽ പർച്ചേസസ് കൂട്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുന്നതാണ് അഡ്ജസ്റ്റഡ് പർച്ചേസ്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂട്ടത്തിൽ പർച്ചേസ് കൂട്ടുക, ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക, നമ്മൾ എവിടെ എത്തി? നമ്മൾ അഡ്ജസ്റ്റഡ് പർച്ചേസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അഡ്ജസ്റ്റഡ് പർച്ചേസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് എങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പം ഒരു കാര്യം ഓർത്തോണം, ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് ഐറ്റമായിട്ട് എടുക്കാൻ പാടില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കാൻ പാടില്ല. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുകയല്ല, ഡെബിറ്റ് സൈഡിൽ നമ്മൾ അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് മാത്രം എഴുതും. കാരണം അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂട്ടത്തിൽ പർച്ചേസ് കൂട്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുന്നതാണല്ലോ അഡ്ജസ്റ്റഡ് പർച്ചേസ്. അപ്പൊ അഡ്ജസ്റ്റഡ് പർച്ചേസ് കണ്ട കണ്ണും പൊട്ടി ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കയറ്റി അഡ്ജസ്റ്റഡ് പർച്ചേസ് എഴുതുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതരുത്, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതരുത്, അതേസമയം സെയിൽസ് ലെസ് റിട്ടേൺസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയും വേണം. ഈ എന്നാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പം ബാലൻസ് ഷീറ്റിന്റെ
അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ്സ് രണ്ടെണ്ണം നമ്മൾ കണ്ടു, രണ്ടും സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റിലേക്ക് നമ്മൾ കടക്കുന്നു, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് വാക്കിൽ തന്നെ ക്ലിയർ ആണല്ലോ. ഔട്ട് സ്റ്റാൻഡിങ് പുറത്ത് നിൽക്കുക, ഇങ്ങോട്ട് വന്നിട്ടില്ല, പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അകത്തോട് കയറിയില്ല, അകത്തോട് കയറി നമുക്ക് ട്രീറ്റ്മെന്റ് ആയി, ട്രയൽ ബാലൻസിൽ വന്നു, അക്കൗണ്ട് വന്നു, എല്ലാം ട്രീറ്റ് ചെയ്യാം. ഇപ്പൊ പുറത്ത് നിൽക്കുന്നേ ഉള്ളൂ. പുറത്ത് നിൽക്കുന്നവരെങ്കിൽ നമുക്ക് അകത്ത് കയറ്റി എടുക്കണ്ടേ? തീർച്ചയായിട്ടും എടുക്കണം. പുറത്ത് നിൽക്കുന്നവർ എന്ത് ചെയ്യണം? ബാ കയറി വാന്ന് പറഞ്ഞാൽ മതി, അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ചേർക്കാൻ പറ്റും. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആർ ദോസ് എക്സ്പെൻസ് വിച്ച് ആർ ഡ്യൂ ഫോർ പേയ്മെന്റ് ബട്ട് ഈസ് നോട്ട് എ പെയ്ഡ്. പേയ്മെന്റിന് ഡ്യൂ ആയി, പക്ഷേ നമ്മൾ കൊടുത്തില്ല. പണമില്ലാത്തോണ്ടായിരിക്കാം, സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ലോക്ക്ഡൌൺ പീരീഡ് ആണല്ലോ, ഈ സമയത്ത് ഇപ്പൊ നമുക്ക് മനസ്സിലായി പണമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ സ്ഥാപനം അടഞ്ഞു കിടന്നത് കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു ട്രേഡിംഗ് പ്രൂട്ടാസ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ യഥാർത്ഥ ചെലവ് കൊടുത്തതും കൊടുക്കാനുള്ളതും. അപ്പൊ സാലറി എന്ന് വിളിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ഇതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് എക്സ്പെൻസിനോടൊപ്പം കൂട്ടിക്കാണിക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് എക്സ്പെൻസിനോടൊപ്പം കൂട്ടിക്കാണിക്കുന്നു. ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റിന്റെ ലൈബ്രറി സൈഡില് നമ്മളത് കാണിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എൻട്രി ഉണ്ട്, എൻട്രി നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട്, ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് എന്നാണ്. എക്സാം ടിപ്പായതുകൊണ്ട് നമുക്ക് അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല, അഡ്വാൻസ് ഡ്രൈവ് പഠിക്കുന്നത് പഠിച്ചാൽ മതി. ഇപ്പം നമുക്ക് ഓർക്കേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യണം, എവിടെ വരുന്ന ഐറ്റം ആണെന്ന് നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ട്രേഡിംഗ് അക്കൗണ്ടിലോ ആ കൺസേൺഡ് ആയിട്ടുള്ള എക്സ്പെൻസിനോടൊപ്പം ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്നെഴുതി അത് കൂട്ടി പുറത്ത് എഴുതി വെക്കുക. ബാലൻസ് ഷീറ്റ് എടുക്കുമ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡായ ലൈബ്രറി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ലൈബ്രറ്റി, സാലറി ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആയിട്ട് കാണിക്കുകയും ചെയ്യാം. ഇതാണ് പരീക്ഷയ്ക്ക് സർവ്വസാധാരണമായി വരുന്ന അഡ്ജസ്റ്റ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് നാലാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് ചിലതൊക്കെ നമ്മൾ മുൻകൂറായി അടയ്ക്കും. നമ്മൾ മലയാളികൾ സാധാരണ എക്സ്പെൻസുകൾ നേരത്തെ മുൻകൂറായി അടയ്ക്കും. ഇലക്ട്രിസിറ്റി ബില്ലോ ടെലിഫോണോ റെന്റോ ഇൻ്ററസ്റ്റോ ഒക്കെ നമ്മൾ മുൻകൂറായി അടയ്ക്കാറുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ പേയ്മെന്റിന് ഡ്യൂ ആകുന്നതിന് മുമ്പ് അടയ്ക്കുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് എക്സ്പെൻസിൽ നിന്ന് കുറച്ച് കാണിക്കുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബന്ധപ്പെട്ട എക്സ്പെൻസിൽ നിന്ന് കുറച്ച് കാണിക്കുക. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബന്ധപ്പെട്ട ചെലവിൽ നിന്ന് കുറച്ച് കാണിക്കുന്നു. അതൊരു അസറ്റാണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുകയും ചെയ്യുന്നു. അപ്പം പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വരികയും ചെയ്യുന്നത്. ഇനി അടുത്ത അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് വിളിക്കുന്നത് അഞ്ചാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാണ്. അക്രൂഡ് ഇൻകംസ് or income earned but not received. Accrued income എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ഏൺ ചെയ്യുന്നതിന് എലിജിബിലിറ്റി ഉണ്ടായി, പക്ഷേ കിട്ടിയില്ല. കിട്ടാനുണ്ട്, കിട്ടിയില്ല. കിട്ടാനുണ്ട്, കിട്ടിയില്ല. അപ്പം കിട്ടാനുണ്ട്, കിട്ടിയില്ല, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ ഓർക്കുന്നുണ്ടാവും. കിട്ടിയതും കിട്ടാനുള്ളതും, കൊടുത്തതും കൊടുക്കാനുള്ളതും. അപ്പം ഇൻകം കിട്ടാനുണ്ടെങ്കിൽ അത് കൺസേൺഡ് ഇൻകത്തിനോടൊപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൂട്ടിക്കാണിക്കുന്നു. വൺസ് അഗെയിൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കൺസേൺഡ് ഇൻകത്തിനോടൊപ്പം അക്രൂഡ് ഇൻകംസ് കൂട്ടിക്കാണിക്കുന്നു. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുന്നു. ഇപ്പം ട്രീറ്റ്മെൻറ്റ് വളരെ ക്ലിയർ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ
കൺസേൺഡ് ഇൻകത്തിനോടൊപ്പം നമ്മൾ കൂട്ടിക്കാണിക്കുന്നു. അതേസമയം ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമുക്ക് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല, അടുത്ത മാസം അല്ല അടുത്ത ഡേറ്റിൽ നമുക്ക് കിട്ടും, അതുകൊണ്ട് അത് അസറ്റായിട്ട് നമ്മൾ കാണിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ആറാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ചില വരുമാനങ്ങൾ നമ്മൾ മുൻകൂറായി തന്നെ വാങ്ങിയെടുക്കാറുണ്ട്, എക്സ്പെൻസുകൾ മുൻകൂറായി അടയ്ക്കുമെന്ന് പറഞ്ഞപോലെ തന്നെ ചില വരുമാനങ്ങൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാടകയ്ക്ക് നമ്മുടെ ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു വർഷത്തെ വാടക ചിലപ്പം ആ ഓക്യുപ്പൻ്റ് നേരത്തെ കൊണ്ട് ചിലപ്പോൾ അടയ്ക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ റെൻറ്റ് മുൻകൂറായി കിട്ടി. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു വരുമാനം മുൻകൂറായി വാങ്ങുന്നതാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് കുറച്ചു കാണിക്കുക. ഇപ്പൊ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് കുറച്ചു കാണിക്കുന്നു, ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഇത് ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇൻകം മുൻകൂറായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റി ആണെന്ന് ഓർക്കണം. അർഹതയില്ലാത്ത ഒരു വരുമാനം നേരത്തെ നമ്മൾ വാങ്ങിയെടുത്തു, ലയബിലിറ്റിയാണ്, മനസ്സിൽ കുറിക്കണം ഇതൊരു ലയബിലിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് നമ്മൾ കുറച്ച് കാണിക്കുന്നു. ഒരു കാരണവശാലും മറക്കാൻ പാടില്ല, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യും.